ഇവൻ പോവുന്നെന്നറിഞ്ഞിട്ടും എന്നോടെന്താ ഇക്കാര്യം പറയാതിരുന്നത്? ഞാൻ സമ്മതിക്കില്ലെന്നറിയായിരുന്നോണ്ടല്ലേ. എനിക്കറിയില്ലായിരുന്നു ഇവൻ ഭദ്രയുടെ ആവശ്യത്തിനാ പോകുന്നതെന്ന്. ഞാൻ വിചാരിച്ചത് നിനക്കെന്തോ വാങ്ങാൻ പോവാന്ന്. രാമേട്ട, ഞാൻ രാമേട്ടനോട് പറഞ്ഞതല്ലേ ഭദ്രയെ മുത്തശ്ശൻ കൊണ്ടാ പോകുന്നെന്ന്? ഞാൻ കേട്ടൊന്നുമില്ല. ജ്വല്ലറി പോകുന്നു നീ പറഞ്ഞു, പക്ഷേ മതി മതി, അളിയനും അളിയനും കൂടെ ഉരുണ്ട് കളിച്ചത്. മാധവ, അച്ചുവേട്ടൻ ഇപ്പൊ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ അയാളുടെ ഭാവി മരുമോനും കുടുംബവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടേ ഓടി നടന്ന് അവരെ സഹായിക്കുന്ന ഈ കലാപരിപാടി ഒന്ന് നിർത്തിയാ കൊള്ളായിരുന്നു. പെൺമക്കളെ കല്യാണം കഴിഞ്ഞു പോകുന്നതോടെ കാണാം നിന്റെ ഈ അച്ചുവേട്ടന്റെ ശരിക്കുള്ള മുഖം. സത്യം. എന്നാലും നീ ആ ജ്വല്ലറി പോയിട്ട് ഒരു കൊച്ചു മൂക്കുത്തി പോലെ എന്റെ സീതയ്ക്ക് വാങ്ങിട്ട് വന്നില്ലല്ലോ എന്റെ മാധവ. ഓ, നീ അവരുടെ കൂടെ പോയതിനേക്കാൾ അവളെ വേദനിപ്പിച്ചത് അതാ. ഓ, ഇനി ഇതും പറഞ്ഞ് വിഷയം മാറ്റാൻ നോക്കണ്ട. ഇവൻ അച്ചുവേട്ടന്റെയും കുടുംബത്തിന്റെയും കാര്യം അന്വേഷിക്കാനല്ലേ നേരമുള്ളൂ. അപ്പൊ പിന്നെ ഇതാർക്ക്? പിണങ്ങി നിൽക്കാതെ ഇതങ്ങ് ഇട് സീതമ്മേ. ഇത് കുറച്ച് പഴയ ഫാഷനാ, എന്നാലും കുഴപ്പമില്ല. അല്ലേലും നീയും കുറച്ച് പഴയതല്ലേ. മാധവൻ ഒട്ടും സെലക്ഷൻ ഇല്ല അല്ലേ സീത. ഓ, ആര് പറഞ്ഞു? ഇത് നന്നായിട്ടുണ്ട്. ആ, വാങ്ങി തന്നൊക്കെ കൊള്ളാം, പക്ഷെ ഇനി നീ സഹായിക്കാനെന്നും പറഞ്ഞ ആ ഭദ്രയുടെ കൂടെ എങ്ങാനും പോയ കേട്ടല്ലോ. സോറി അളിയ, അല്പനേരത്തേക്ക് രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കേണ്ടി വന്നു. താമ്പിന്നെ എവിടെ വീണാലും നാല് കാലിലേ വീഴുള്ളൂ എന്ന് എനിക്കറിയാം, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എനിക്ക് പറ്റില്ലേ. എങ്ങോട്ടാ പോൾ സാറേ? ആ, എന്റെ അനിയന്റെ വീട് വരെ ഒന്ന് പോവുക. അവന്റെ ഒരു നിപ്പ് കണ്ടില്ലേ ആഭാസൻ? ഇവനൊക്കെ ഇമ്മാതിരി പരിപാടി കാണിച്ചിട്ട് എങ്ങനെയാ നാട്ടുകാരെ മുന്നിൽ തലയോർത്തി നടക്കാൻ പറ്റുന്നേ? ഇത് ചോദിക്കണം ബ്രിജിലേഷേ. ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ചാ അയാളിങ്ങനെ എളിഞ്ഞു നടക്കുന്നേ. നമ്മളിത് അറിഞ്ഞുവെന്ന് അയാളെന്ന് അറിയിച്ച് ചെകിടുത്തൊരെണ്ണം പൊട്ടിച്ച് അയാളെ നാണം കെടുത്തി വിടണം. ഇല്ലെങ്കിൽ പിന്നെ സ്ത്രീ സുരക്ഷ വേണം, സ്ത്രീക്ക് നീതി ലഭിക്കണം എന്നൊക്കെ ഞാൻ പ്രസവിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളേ? അല്ലേ? വേണം അണ്ണാ, വേണം. ആ ആട്ടിൻതോലിട്ട ചെന്നായയുടെ പുറന്തോല് വലിച്ചു കൂടണം. ആ, എന്നാ നീ പോയി ഉരിയിട്ട് വാ. എന്തോന്ന്? എടാ, നീ പോയ പോൾസാറിന്റെ ഒന്ന് പൊട്ടിച്ചിട്ട് വാന്ന്, കാണട്ടതിന്റെ മിടുക്ക്. ആ പിന്നെ എല്ലാം പറയുന്നതിന്റെ കൂട്ടത്തില് ആ ടീച്ചറായോണ്ട് നിന്നെ വെറുതെ വിട്ടാന്ന് പ്രത്യേകം പറയണം കേട്ടോ. ഏത് ടീച്ചറാണ? അതൊക്കെ ഉണ്ട്, നീ പോയി തകർത്തിട്ട് വാടേ. അവസാനം എനിക്കടി കിട്ടൂ. എടാ മോനെ, അടി കിട്ടുമെന്ന് പേടിച്ച് ഒരു കാര്യം ചെയ്യാതിരിക്കരുത്. എന്നുവെച്ച് അടി കിട്ടില്ല എന്നുറപ്പിച്ച് ഒരു കാര്യത്തിന് ഇറങ്ങുകയും ചെയ്യരുത്. അതാണ് രാഷ്ട്രീയത്തിന്റെ പോളിസി, മനസ്സിലായോ? നീ ധൈര്യമായിട്ട് പോയിട്ട് വാടാ, പിന്നിലേക്ക് ഇരിയനുണ്ട്. ചെല്ലേ, പോടാ. സമയം കഴിഞ്ഞ്, ഇനി നോക്കണ്ട. പോൾ സാറല്ലേ? അതെ. സ്കൂളിൽ പഠിപ്പിക്കുന്ന? അതെ. സ്പെഷ്യൽ ക്ലാസിന്റെ പേരിൽ കുട്ടികളോട് അപമര്യാദ കാണിക്കുന്ന കള്ള മുതുക്കൂസേ, തന്നെയൊക്കെ സാറെന്ന് വിളിക്കാൻ എനിക്ക് ലജ്ജയാടോ? എന്താണ് കാണിച്ചേ? എന്തിനാണോ സാറിന്റെ തല്ലിയത്? മര്യാദക്ക് ക്ഷമ ചോദിക്കണോ? ഞാൻ ക്ഷമ ചോദിക്കാനോ ഈ ആഭാസനോടോ? ഒരിക്കലും ഇല്ല. ആ കൊച്ചു പെൺകുട്ടിയെ കയറി പിടിച്ചതിന് ഇവൻ വേണം ക്ഷമ ചോദിക്കാൻ. വൃത്തിയോട് പറയുന്നോടാ, ഞാൻ ആരാണെന്ന് വിചാരിച്ചിട്ടാ താൻ ഓരോന്നൊക്കെ പറഞ്ഞു കൂട്ടുന്നത്? ഞാനൊരു ടീച്ചറാ. ടീച്ചറാണോ ഒരു ടീച്ചർ? യഥാർത്ഥ ടീച്ചർ ആരാന്ന് എനിക്കറിയോ? താൻ വൃത്തിയേട് കാണിക്കാൻ ശ്രമിച്ചപ്പോ തന്റെ കർണ അടിച്ചു പൊളിച്ചില്ലേ, അതാ യഥാർത്ഥ ടീച്ചർ. കുട്ടികളെ സംരക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന, വിദ്യ പറഞ്ഞു കൊടുക്കുന്ന, നേർവഴിക്ക് നടത്തുന്ന ടീച്ചർ. അല്പം മാന്യത ഉള്ളതുകൊണ്ടും സ്കൂളിന്റെ പേരിനെ ബാധിക്കൂ എന്നുള്ളതുകൊണ്ടും മാത്രമാണ് ഈ വിവരം പുറത്താരോടും പറയത് ആ ടീച്ചർ മറച്ചു വെച്ചത്. അതാ ടീച്ചറുടെ നല്ല മനസ്സ്. തന്നെയൊക്കെ ആളെ കൂട്ടി നിർത്തി തല മൊട്ടയടിച്ച് പുള്ളി കുത്തി കഴുതപ്പുറത്ത് കയറി നാട് കടത്തോ വേണ്ടത്?
ഇനിയും താൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു എന്ന് ഞങ്ങൾ അറിഞ്ഞാൽ പിന്നെ അത് തന്നെയാകും തനിക്കുള്ള ശിക്ഷ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. യവനെ പോട്ടടാ പോൾ സാറേ. എങ്ങനെയുണ്ടായിരുന്നു അണ്ണ? നീ ആരടാ? സുരേഷ് ഗോപി. അത് പിന്നെ അപ്പോഴത്തെ ഒരു ആവേശത്തിന് അത് വിടണ്ണ. ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? നീ രാഷ്ട്രീയത്തിൽ കസറും, അതെനിക്ക് ഇപ്പൊ ഉറപ്പായി. തകർത്തില്ലേ അമ്മാ മൊനക്കേറ്. ഈ പെർഫോമൻസിന് എന്റെ വക നിനക്ക് ഒരു സമ്മാനം. അവന് കാല് വേദനിക്കുന്നു. അതാണോ കാര്യം? വേദനിക്കുമല്ലോ, വേദനിക്കണമല്ലോ. അമ്മാതിരി പരിപാടിയല്ലേ മുത്തശ്ശിയുടെ മോൻ ഇത് കാണിച്ചത്. മോളെ വഴക്കു പറയാതിരി, പറ്റിപ്പോയി. ഇത്തവണത്തേക്കും കൂടി ക്ഷമിക്കേ. തൽക്കാലം വേദന മാറാ ഒരു ഗുളികത. എന്റെ പൊന്നുമോളല്ലേ. ഇന്നത്തേക്ക് കൊടുക്കുമോളെ. തരാൻ പാടില്ലാത്തതാണ്, പോട്ടെ. ഇത്തവണത്തേക്ക് ഞാൻ തരാം. ഇനി ഒരിക്കലും ചോദിച്ചേക്കരുത്, ഞാൻ തരൂല. ഇനി അച്ഛന്റെ കാലം ഞാൻ തടവി കൊടുക്കാം. വേണ്ട മോളെ, ഞാൻ തടവി കൊടുത്തോളാം. മോള് പോയി വാങ്ങിയ സ്വർണവും സാരിയും ഒക്കെ എടുത്ത് അച്ഛനെ കാണിച്ച് ഇനിപ്പെടുത്തിട്ട് വരാവേ. മോളെ നിക്ക്, അച്ഛൻ ഇപ്പൊ കാണണ്ട. അയ്യോ അച്ഛാ, എല്ലാം പുറത്തിരിക്ക, ഞാൻ ഓടിപ്പോയെടുത്തിട്ട് വരാം. വേണ്ടടി മോളെ, സമാധാനമായിട്ട് നാളെ കാണാം. തൽക്കാലം നീ പോയി അതെല്ലാം അലമാരി വെച്ച് പൂട്ടാൻ നോക്ക്. മോൾ അങ്ങോട്ട് ചെല്ലേ. എന്തു പറ്റി മോനെ നിനക്ക്? നല്ല ക്ഷീണം, ഞാൻ കിടന്നോട്ടെ. ഇത് സുബ്ബൂന്, കല്യാണത്തിന് എന്റെ വക സ്പെഷ്യൽ ഗിഫ്റ്റ്. ഈ മാധവേട്ടന്റെ ഒരു കാര്യം. മുത്തശ്ശി, ആരാത് അമ്മേ? ആ ടോർച്ചിങ് എടുത്തേ, കൂടെ ഒലക്കേ. പറ്റിച്ചേ, ചേട്ടനെ അമ്മയെ പറ്റിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചിരിക്കുന്നു. ഡാ, നിനക്ക് മര്യാദക്ക് ഗേറ്റ് തുറന്ന് വന്നൂടെ. അത് പിന്നെ, ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടാ നിങ്ങളെല്ലാരും ഉണരില്ലേ? വെറുതെ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങള് ശല്യം ചെയ്യണ്ടാന്ന് കരുതി. ഓ, വീട്ടുകാരെ പറ്റി ഇത്രയും ചിന്തയുള്ള ഒരു മോൻ. എന്തൊരു ക്ഷീണം. ആ അമ്മ, എനിക്ക് കഴിക്കാനൊന്നും വേണ്ട കേട്ടോ, ഞാൻ ഉറങ്ങാൻ പോവാ.
നീയും നിന്റെ കൂട്ടുകാരനും കൂടി എന്തിനാടാ പോൾ സാറിനെ തല്ലിയേ? ഈശ്വര, നട്ടാകുറകത്ത് നുണയാ, ഞാൻ തല്ലിയില്ല, അവനാ തല്ലിയത്. ഞാൻ വെറുതെ അടുത്തുള്ള കടയിൽ നാരങ്ങാ വെള്ളം കുടിച്ചോണ്ട് നിക്കുവായിരുന്നു. കള്ളം, നീ അവനെ തള്ളിവിട്ടിട്ട് നൈസായിട്ട് മാറി നിക്കുവായിരുന്നു അല്ലേ? ചേട്ടാ, അഥവാ ഞാൻ അയാളെ തല്ലിയാലും അതിലെന്താ തെറ്റ്? ഇത്രയും വലിയൊരു വൃത്തികേട് കാണിച്ചൊരു മനുഷ്യനെ സമൂഹത്തിന് മുന്നിൽ മറച്ചു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവന്റെ ഹീന പ്രവൃത്തികൾ പൊതുജനം അറിയണം, നാട്ടുകാരവനെ കല്ലെറിയണം. അതിന് അയാൾ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? അറിയേണ്ടതല്ല, അറിയുന്നവനാണ് ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകൻ. അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെച്ചേ. ചേട്ടൻ എന്താ വിചാരിച്ചേ? അയാള് ചേട്ടത്ത് അടിയും വാങ്ങി പിടിച്ച് മിണ്ടാതിരിക്കുന്നു. ആ പന്നൻ ഏട്ടത്തേക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു. ഭാഗ്യത്തിന് എനിക്ക് അറിയാവുന്ന ആളായോണ്ട് ഒന്നും സംഭവിച്ചില്ല. അതിനും കൂടി ചേർത്തേനെ ഞാൻ അവനിട്ട് കൊടുത്തത്. ആ എന്നാലും ഏട്ടൻ ഏട്ടത്തിയോടൊന്ന് സൂക്ഷിച്ചും കണ്ട് നടന്നോളാൻ പറഞ്ഞേ. ഹലോ മോളു, ഏട്ടൻ ഡൽഹിയിൽ നിന്ന് എത്തി മോളു. ഓ, എത്തിയോ? നിന്നെ വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോ ഞാൻ കരുതി നിന്നെ ആരെങ്കിലും തല്ലിക്കൊന്നു കാണുമെന്ന്. മോളു, അങ്ങനെ ഒന്നും പറയല്ലേ. ഞാൻ പറയട ദ്രോഹി, നീ എന്തിനാണ് ഡൽഹി പോയത്? അത് ഒരു രഹസ്യ ചർച്ചയ്ക്ക്. ആരുമായിട്ട്? അത് നീ എന്തിനാ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചത്? എടി, പ്രൈം മിനിസ്റ്ററായിട്ടുള്ള മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവര് മൊബൈൽ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അതല്ലേ എന്റെ ഗിരി, നിനക്ക് എന്നോടെങ്കിലും സത്യം പറഞ്ഞൂടെ? നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം കൊണ്ട് മാത്രം നാട്ടുകാരൻ നിന്നെ തള്ളഗിരി എന്ന് വിളിക്കുന്നെ. തള്ളഗിരിയോ? നിന്നോട് ഈ പേരാരാ പറഞ്ഞേ? നിന്റെ വീടിനടുത്തുള്ളൊരു ചേട്ടൻ തന്നെ. നീ എന്തിനാടാ ഇങ്ങനെ കള്ളം പറഞ്ഞ് എന്നെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നെ? അല്ല, നീ എങ്ങനെ എന്റെ വീടിനടുത്തുള്ള ചേട്ടനെ കണ്ടത്? അത് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വഴി ചോദിച്ചപ്പോ അയാളാ പറഞ്ഞത് നീ അവിടെയൊക്കെ തള്ളഗിരി എന്ന് അറിയപ്പെടുന്നെന്ന്. നിനക്ക് നാണമില്ലാടെ ഇങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കാൻ? ഏട്ടൻ എന്നെ കള്ളം പറയാറില്ല. ഈ കഥയുണ്ടാക്കിയവൻ മറ്റവന്റെ അണിയായിരിക്കും. മോളു, ശരിക്കും ഏട്ടന് ഇങ്ങനെ ഒരു പേരുണ്ട്, പക്ഷെ ആ പേര് വിടാനുള്ള കാരണം മറ്റൊന്നാ. ഞാൻ പറയാം. വേണമെന്നില്ല. ഞാൻ പറയും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്കറിയോ, നീ ഇപ്പൊ വിളിക്കുന്നവരെ ഞാൻ തീയില് നിക്കുമായിരുന്നു. അതെന്തിനാ മോളു? അതിനെ കുറിച്ച് പറയാനാ നിന്നെ അന്വേഷിച്ചു നിന്റെ വീട് വരെ വന്ന്. എന്നിട്ട്? എന്നിട്ടെന്ത്? ഞാൻ നിന്റെ അമ്മയും അമ്മാവനെയും കണ്ടിട്ട് ഇങ്ങു പോന്നു. എടു ദ്രോഹി, ഇതിന് നീ എന്റെ അമ്മയോട് എന്തൊക്കെയാ പറഞ്ഞു? എടാ, ഞാൻ ക്രെഡിറ്റ് കാർഡ് വെരിഫിക്കേഷന് വന്നതാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ അതാണ് രാവിലെ ഇറങ്ങാൻ നേരത്ത് ക്രെഡിറ്റ് കാർഡിന് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. പിടികിട്ടി. നീ അത് വിട് ഗിരി, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എനിക്ക് നിന്നെ കാണണം തോന്നുന്നു മോളൂ. നമുക്കൊന്ന് മീറ്റ് ചെയ്തല്ലോ ചക്കരെ. ചെയ്യാം, പക്ഷെ പബ്ലിക് പ്ലേസിൽ വേണ്ട. എന്നാ നമുക്ക് ബോണക്കാടിലാക്കിയാലോ? നിറച്ചും കാടല്ലേ, ആരും കാണില്ല. അവന്റെ ഒരു വളിച്ച തമാശ. സ്ഥലം ഞാൻ ആലോചിച്ചിട്ട് മെസ്സേജ് ചെയ്യാം. ഷാർപ്പ് 2 മണിക്ക് നീ അവിടെ ഉണ്ടായിരിക്കണം, കേട്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടീച്ചറിന്റെ അടി എന്നാ അടിയായിരുന്നു. ഞാൻ ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ടാ വേദന മാറ്റിയത്. മാറാം, പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് തീ പോയാ മതി. സിപ്പാളി പറഞ്ഞ എന്തും നീ അനുസരിക്കുമെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ നീ എന്റെ പ്രതീക്ഷ തെറ്റിച്ചു. നാട്ടുകാരുടെ മുന്നിൽ നീ എന്നെ നാണം കെടുത്തി. സ്കൂളിൽ നീ എല്ലാരോടും പറഞ്ഞോണ്ട് നടന്നല്ലേ. എല്ലാവരോടും ഉറക്കം വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷേ ഒരു കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമായി പോയി. അതുകൊണ്ടാ ഞാൻ അടങ്ങിയിരിക്കുന്നത്. ഓഹോ, അപ്പൊ നീ നല്ല പിള്ള ചമ്മഞ്ഞ് അടങ്ങിയിരുന്നിട്ട് നിന്റെ ആളുകളെ കൊണ്ട് എന്നെ തല്ലിക്കുമല്ലേ? തന്നെയൊക്കെ തല്ലാൻ എനിക്ക് കയ്യാളിന്റെ ആവശ്യമില്ലാന്ന് സാറിന് ഇനിയും മനസ്സിലായില്ലേ? എന്നാ നീ എന്നെ പോകുന്നോടെ തല്ല്, കാണട്ടെ ഭദ്ര ടീച്ചറുടെ പേര്. തല്ലടി, ധൈര്യമുണ്ട് തല്ലടി. ഇനി തന്നെ അടിക്കാനൊന്നും നിൽക്കില്ല.
കൈ കിട്ടുന്നത് എന്താന്ന് വെച്ചാ അതെടുത്തങ്ങ് പെരുമാറും. ആ കുഞ്ഞിനെ തൊടാൻ തന്റെ കൈ ഉയർന്നപ്പോഴേ ആ കൈ രണ്ടും വെട്ടിക്കളയാനേ എനിക്ക് തോന്നിയത്. ദേ കണ്ടല്ല, എന്നെ കൊണ്ട് എന്തേലും ചെയ്യിക്കരുത്, കുത്തി കീറിക്കളയും ഞാൻ. അതുകൊണ്ട് പോൾസൺ സാറ്, മുന്നേ ഇത് മാറിക്കേ, മുമ്പേ ഇത് മാറണോ? ആഹാ, പോൾസൺ സാർ എത്തിയോ? ആയുർവേദ ചികിത്സയ്ക്ക് തീർന്നോ? ആ, തീരാറായി. ഇനിയൊരു ഒറ്റമൂലി പ്രയോഗം കൂടിയുണ്ട്. നിന്റെ ഏട്ടനെ എവിടെ കാണുന്നില്ലല്ലോ. ഓ തമാശ തമാശ, ഒറ്റ വീക്കോച്ചാണ്ടല്ലോ. നീ എന്തിനാണ് വിവേകിനെ ചവിട്ടിത്തല്ലി താഴെയിടാൻ പോയെ? എപ്പോ ഗിരി ചുമ്മാ ഉരുണ്ടി കളിക്കല്ലേ? എന്തിനാടാ ചുമ്മാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നേ? എടി ഞാൻ നിന്റെ അനിയനൊന്നും ചെയ്തില്ല, സത്യം നീയാണ് സത്യം. അപ്പൊ നീ അവനെ കണ്ടതേയില്ല? എടി നിന്റെ അനിയനെ ഞാൻ കണ്ടു എന്നുള്ളത് ശരി തന്നെ. ഞാനും മൃജലേഷും ബോണ്ടയും ചായയും കുടിച്ചിട്ട് ബൈക്കിൽ കയറാൻ പോവായിരുന്നു. നോക്കിയപ്പോ നിന്റെ അനി എതിരെ വരുന്നു. ഞാൻ അവനെ കാണാത്ത പോലെ പോവാൻ തുടങ്ങിയതാ. അപ്പഴാ ആ സൈക്കോ, എടാ നിക്കടാ, എനിക്ക് നിന്റെ മറ്റേ ചെവി കൂടെ വേണം എന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ കൂടിയത്. എന്നിട്ട് എന്നിട്ടെന്തോന്നാ? എടി എന്റെ ഈ ബൈക്കിന് ആകെ 4 ഗിയറല്ലേ ഉള്ളു. അവന്റെ സൈക്കിളിനാണ് 18 or 24 ആണ് ഗിയറ്. എന്തൊരു സ്പീഡായിരുന്നു അവന്റെ മുഖഭാവാണെങ്കിലോ ഈ ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്ന സോംബിയെ പോലെ. ഹോ, ആലോചിക്കുമ്പോ തന്നെ അപ്പൊ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ പറ്റിയത് ചിലപ്പോ നിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമായിരിക്കും. മോളു നോക്ക്, അത് ഓർത്തപ്പോ തന്നെ കൈവറക്കുന്നു കണ്ടോ. ഒരു കാര്യം എനിക്ക് അപ്പഴാ മനസ്സിലായത്, നിന്റെ മാധവന അമ്മാവൻ ശരിക്കും ഒരു പാവാ, നിന്റെ സൈക്കോ അനേനാ ശരിക്കും സൈക്കോ. പക്ഷേ വിവേക് വന്ന് വീട്ടിൽ പറഞ്ഞത് നീ അവനെ ചവിട്ടിയിട്ടൊന്നാണല്ലോ. ഞാനോ എന്തിന്? എടി അവനെ നമ്മുടെ ബന്ധം അറിഞ്ഞൂടെങ്കിലും എനിക്കറിയില്ലേ അവൻ എന്റെ ഭാവി അളിയനാന്ന്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യൂ. പിന്നെ വിവേക് എങ്ങനെയാവും വീണത്? അതില് സംശയിക്കാനൊന്നുമില്ല, വാണമിട്ട പോലെയല്ലേ വന്നത്. കൺട്രോള് കിട്ടാതെ ഏതേലും മരത്തെ കൊണ്ട് ഇടിച്ചു കയറ്റി കാണും. ഒരു ദാക്ഷണ്യം ഇല്ലാതെ എന്റെ ഈ ചെവി കടിച്ചെടുത്തപ്പോഴേ ഞാൻ പ്രാഗ് ചെയ്താ. അപ്പൊ എന്റെ പ്രാഗ് കേറ്റു. ഒന്ന് നിർത്തുകിരി. ഇല്ല നിർത്തൂല, ഞാൻ ചിരിക്കും, ചിരിച്ചിരിക്കും. ശരി എന്നാ ചിരിച്ചോ, നല്ലോണം ചിരിച്ചോ, കരയാനുള്ളതല്ലേ. കരയാനോ? മനസ്സിലായില്ല. നീ അവനെ ചവിട്ടിയിട്ടുന്ന അവൻ മാതമ്മയോട് പറഞ്ഞത്. കവലയില് പ്രസംഗിച്ചോണ്ട് നിന്നപ്പോ നിന്നെ മാതമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്തായാലും നീ കുറച്ചു ദിവസത്തേക്ക് ഒന്ന് മാറി നിക്ക്. അത് വേണം മോളു, വേണം. എങ്ങോട്ടേക്കാ നീ മാറാൻ പോകുന്നത്? അറിയില്ല എങ്ങോട്ടേക്കെങ്കിലും, പക്ഷേ അല്ലെങ്കിൽ വേണ്ട മോളു, എനിക്ക് പറ്റില്ല മോളു, നിന്നെ കാണാതെ ഏട്ടന് ജീവിക്കാൻ പറ്റില്ല, ഞാൻ പോവില്ല. ഗിരി ഓവറാക്കാതെ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി. നീ പറഞ്ഞാ പിന്നെ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ ഞാൻ പോയിക്കോളാം. അതാ നമുക്ക് രണ്ടാൾക്കും ഇപ്പൊ നല്ലത്. ഞാൻ എന്നും വിളിക്കാം. വേണ്ട, ഞാൻ എന്നും അങ്ങോട്ട് വിളിക്കാം. അയ്യോ എന്തു ടി, മാതമ്മയുടെ കാറ് വരുന്നു. അത് ശ്രേയല്ലടോ, കൂടെയുള്ളതാ. ഗിരി ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാ നമുക്ക് രക്ഷപ്പെടാം. നീ ദേഷ്യത്തിൽ എന്നെ തള്ളിയിട്ട് പെട്ടെന്ന് കാറി കയറി പോക്കോ. തള്ളു തല്ല് എന്ത് വിളിയും ചെയ്യ, പെട്ടെന്ന് പോടി. മാധവ അവന് വിടരുത്. Thank you.
എന്തായാലും ഒരു കാര്യം ഉറപ്പായി, അവന് പറയാ താൻ അവന്റെ പിന്നാലെ ഉണ്ടെന്ന്. ഇനി കിട്ടാനാണ് പാട്. എന്നാലും അവനിത് എവിടെ പോയി? പെട്ട് അയ്യോ നാട്ടുകാരെ ഓടിവായോ, എന്നെ തല്ലിക്കൊല്ലുന്നേ. മാധവ വേണ്ട, നിർത്തു. മാധവ വേണ്ട, ഇങ്ങോട്ട് മാറും. അവനിപ്പോ തന്നെ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്, ഇനി താനും കൂടി തല്ലി അവൻ ചത്തൂ. മാധവ നിർത്താനല്ലേ പറഞ്ഞു, വിടന്നെ. ചേട്ടെ, ഇനി നീ എവിടെയെങ്കിലും മച്ചന്റെ കൊച്ചിന്റെ നേരെ നോക്കി നിന്നാൻ ഞാൻ അറിഞ്ഞ, ഇപ്പൊ നിനക്ക് ആശുപത്രി പോവാൻ പറ്റുമല്ലോ. അടുത്ത തവണ നീ ആശുപത്രി പോകുന്നത് ആംബുലൻസിലായിരിക്കും, ഓർത്തോ.